ഇതിനകം കൂടെ മസാലയും എല്ലാത്തിലും കൂടെ ഇങ്ങനെ പെരണ്ട് കിടക്കുന്ന ചിക്കൻ അവസ്ഥ എന്താണ്? ഓഹ് മൈ ഗോഡ്! ഹോം മെയ്ഡ് ഗരം മസാലയാണ് ചേർക്കുന്നത്, വളരെ കുറച്ച് ചേർക്കുന്നു. നമസ്കാരം, നാടൻ രുചിയിലേക്ക് സ്വാഗതം. വീട്ടിൽ തന്നെയാണുള്ളത്, നിങ്ങളും വീട്ടിൽ തന്നെ ആയിരിക്കുമല്ലോ അല്ലേ? അല്ലേ അല്ലേ, ആ ആണല്ലോ. ഓക്കെ, അപ്പോൾ വീട്ടിൽ തന്നെ ഇരിക്കൂ, സേഫായിട്ട് ഇരിക്കൂ. ഓക്കെ, അപ്പം നമ്മൾ കഴിഞ്ഞ എപ്പിസോഡ് കഴിഞ്ഞു. നിങ്ങൾക്കറിയാം, കുറച്ച് ദിവസത്തെ എപ്പിസോഡുകളായിട്ട് നമ്മൾ ആനിയമ്മച്ചിയുടെ പാചകക്കൂട്ടിലുണ്ടാക്കുന്ന കാര്യങ്ങളാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. വേറെ എങ്ങും പോകാനൊന്നും പറ്റാത്തതുകൊണ്ട് വീട്ടിൽ തന്നെ ഇരിക്കുന്നു. അപ്പോൾ നമ്മൾ കുക്ക് ചെയ്യുന്നു, ഫുഡ് കഴിക്കുന്നു, സന്തോഷം, ഹാപ്പിയായിട്ടിരിക്കുകയാണ്. അങ്ങനെ വീണ്ടും നമ്മൾ ആനിയമ്മച്ചിയുടെ ഒരു റെസിപ്പിയിലേക്ക് വന്നേക്കുവാണ്. റെസിപ്പി എന്ന് പറയുന്നത്, പണ്ടൊക്കെ എൻ്റെയൊക്കെ ചെറുപ്പകാലത്ത് ഈ കല്യാണ വീടുകളിൽ ഒരു വൈറ്റ് കളറ് ചിക്കൻ കറി ഉണ്ടാവും, അതിൻ്റെ കൂടെ ബ്രെഡായിരിക്കും. ഇന്നാണ് കുറേ ഐറ്റങ്ങൾ, അപ്പം ഉണ്ടാവും, പൊറോട്ട ഉണ്ടാവും, കോയിൻ പൊറോട്ട ഉണ്ടാവും, ഇടിയപ്പം ഉണ്ടാവും, പത്തരി ഉണ്ടാവും, അങ്ങനെ കുറേ ഐറ്റങ്ങൾ കല്യാണത്തിന് വിളമ്പാണ്. അന്ന് ചോറിന് തൊട്ട് മുമ്പ് ഇതേപോലെ എന്താണ് ബ്രെഡും ചിക്കൻ കറിയാണ് കൊടുക്കുന്നത്. എന്നിട്ട് ഇത് ബ്രെഡും ചിക്കൻ കറിയൊക്കെ കഴിച്ച് കഴിയുമ്പോഴത്തേക്ക് ചോറിൻ്റെ കൂടെ പുളിശ്ശേരി ഇങ്ങോട്ട് മേടിച്ച് അങ്ങോട്ട് ഇളക്കിയിട്ട് ഈ വെള്ള ചിക്കൻ കറിയും കൂടെ അങ്ങോട്ട് ഒഴിച്ചിട്ട് അങ്ങോട്ട് ഇളക്കി അങ്ങോട്ട് മിക്സ് ചെയ്ത് കഴിക്കുമ്പോഴോ. അപ്പം ഞാൻ അതേപോലെ ഒരു ചിക്കൻ കറി ഉണ്ടാക്കാനാണ് ശ്രമിക്കുന്നത്. വൈറ്റ് ചിക്കൻ കറി, അതായത് മല്ലിയാണ്, മുളക് പൊടി നമ്മൾ ചേർക്കാതെ പച്ചമുളകും മല്ലിയൊക്കെ ചേർത്തിട്ടുള്ള ചിക്കൻ കറിയാണ്. എന്നിട്ട് ബ്രെഡും കൂട്ടി ഒരു പിടുത്തം പിടിക്കാൻ വേണ്ടിയാണ് ഞാൻ നിൽക്കുന്നത്. അപ്പം നേരെ നമ്മളിനി കുക്കിംഗ് വീഡിയോയിലേക്ക് പോവാണ്. കുറേ പറഞ്ഞൊന്നും ബുദ്ധിമുട്ടിപ്പിക്കേണ്ട, ഇനി നിങ്ങൾ കണ്ടങ്ങോട്ട് ബുദ്ധിമുട്ട്. ഓക്കെ, അങ്ങനെ നമ്മൾ ചട്ടി വെച്ചു. ഞാൻ ഇതിനു മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ചിക്കൻ കറിയുടെ. അതിനകത്ത് നമ്മൾ ചിക്കൻ കറി ഉണ്ടാക്കാൻ നേരത്തെ ഓയിലൊട്ടും ഉപയോഗിച്ചില്ല, ചിക്കൻ്റെ എന്താണ് നെയ്യ് ഇട്ട് തന്നെയാണ് നമ്മൾ സവോളയും വഴറ്റിയ തേങ്ങാക്കൊത്തൊക്കെ വറുത്തെടുത്തത്. പക്ഷേ ഈ പ്രാവശ്യം മേടിച്ച ചിക്കനിൽ നെയ്യില്ല, അത് കാരണം നമ്മൾ ഓയിൽ ഉപയോഗിക്കുകയാണ്. ഓയിൽ ഉപയോഗിച്ച് ഓയിൽ മീൻസ് വെളിച്ചെണ്ണയാണ്, ആട്ടി വെളിച്ചെണ്ണയാണ്, അത് ഉപയോഗിച്ച് നമ്മൾ ഇത് വറക്കാനായിട്ടുള്ള ശ്രമമാണ്. ഗായ്സ്, അങ്ങനെ എണ്ണ തിളച്ച് വന്നു, ഞാൻ കടുകിടുവാണ്. ഓക്കെ, അങ്ങനെ കടുക് പൊട്ടി, ഞാനതിലേക്ക് കറിവേപ്പില ഇടുന്നു. ഗായ്സ്, കറിവേപ്പില ഇട്ട് കഴിഞ്ഞ ഉടനെ നമ്മൾ ചെറിയുള്ളി എടുത്തിട്ടുണ്ട്, വലിയ സവോള എടുത്തിട്ടുണ്ട്, പിന്നെ നമ്മുടെ വെളുത്തുള്ളി വെള്ളമൂപ്പിനെ എടുത്തിട്ടുണ്ട്, പിന്നെ എന്താണ് പച്ചമുളക്. പച്ചമുളക് ഇതിനൊരു പ്രധാന ഐറ്റമാണ് കേട്ടോ, മറ്റ് മുളകുകൾ നമ്മൾ ചെയ്യുന്നില്ല, എടുത്തിട്ടുണ്ട്, അത് നമ്മൾ ഇടുന്നു ഇതിനകത്ത്. നമ്മൾ ഇഞ്ചിയും കൂടി ഇട്ടിട്ടുണ്ട്, വഴയാൻ വേണ്ടി നമ്മൾ ഇച്ചിരി ഉപ്പിട്ട് കൊടുക്കാം. അങ്ങനെ സവോള വഴന്ന് വന്നിട്ടുണ്ട്. ആ സവോള വഴന്ന് വന്നതിലേക്ക് നമ്മൾ മല്ലിപ്പൊടിയും ചിക്കൻ മസാലയുടെ പൊടി ഇടുകയാണ്. പിന്നെ തന്നെ ഇത്രയും കായവും ഇടുന്നുണ്ട്. ഓക്കെ,
ഞാൻ മുമ്പേ പറഞ്ഞില്ലേ, ഞാൻ മുമ്പേ പറഞ്ഞു നമ്മൾ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ചിക്കൻ കറി വെച്ചത്, അതിനകത്തിൽ ചിക്കൻ്റെ നെയ്യ് തന്നെ ഇട്ടാണ് നമ്മൾ സവാള വഴുക്കിയത്, ഇതിനകത്തിൽ ഓയിൽ ഒഴിച്ചത്. അപ്പോൾ ആ വീഡിയോ ഒന്ന് കയറി കാണണേ, ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഓക്കെ, മല്ലിയുടെയും ചിക്കൻ മസാലയുടെയും ആ പച്ച മണമൊക്കെ ഇങ്ങോട്ട് മാറി വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ ഇതിലേക്ക് ചിക്കൻ ഇടുവാണ്. ഓക്കെ, അങ്ങനെ നമ്മൾ മസാലയും ചിക്കനും കൂടെ എല്ലായിട്ടും മിക്സാക്കി വെച്ചിട്ടുണ്ട്. അന്നേരമാണ് നമ്മൾ വേണ്ടേ കിഴങ്ങ്, കിഴങ്ങ് നമ്മൾ പുഴുകി പൊടിച്ച് എടുത്തിട്ടുണ്ട്. അത് ഇതിനകത്ത് ഇട്ട് കൊടുക്കാം. മൂന്നാം പാല് നമ്മൾ ഒഴിക്കുകയാണ്. ഓക്കെ, അങ്ങനെ നമ്മൾ മൂന്നാം പാൽ ഒഴിച്ച് മസാലയൊക്കെ ഇട്ട് ചിക്കൻ കറി വെച്ചിട്ടുണ്ട്. ഇനിയും നമ്മൾ ഇതൊന്ന് അടച്ചു വെക്കുവാണ്, ഒന്ന് തിളക്കട്ടെ. ഓക്കെ, അപ്പം നമ്മൾ തുറന്ന് നോക്കാനായിട്ട് പോവുകയാണ് കേട്ടോ. ചിക്കൻ കറി തിളച്ചു, ഇനി നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. നടുവശമാണ് ഇളക്കേണ്ടത്. അമ്മച്ചി പ്രത്യേകം പറയാറുള്ള കാര്യമാണ്, നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ ഇറക്കുമ്പോൾ അത് നടുവിൽ ഇളക്കണം, അടിക്ക് പിടിക്കുന്നൊക്കെ ഉണ്ടോ എന്നറിയാൻ വേണ്ടി നടുവിൽ ഇളക്കണമെന്ന് അമ്മച്ചി പറയാറുണ്ട്. അപ്പം ഞാനത് ആ നിർദ്ദേശപ്രകാരം ഇങ്ങനെ ഇളക്കി നോക്കാറുണ്ട്. ഒന്നും അടുക്കി പിടിച്ചിട്ടില്ല. ഇത്രയും തേങ്ങാപ്പാൽ നമ്മൾ ഒഴിച്ചാൽ ഇനി അടുത്ത ഘട്ടം എന്ന് പറയുന്നത് ഇതിനകത്ത് നമ്മൾ അണ്ടിപ്പരിപ്പ് അരച്ച് ചേർക്കുകയാണ്. ഓക്കെ, അണ്ടിപ്പരിപ്പ് അരച്ച് ചേർത്ത് നമ്മൾ പോവുകയാണ് കേട്ടോ. യാസ് ഗായ്സ്, അങ്ങനെ മിക്സി ജാറിൽ തന്നെ അണ്ടിപ്പരിപ്പ് വേറൊരു പാത്രത്തിൽ കൂടെ ആക്കാൻ കഴിയാനൊക്കെ ആരെക്കൊണ്ട് കഴിയും. അപ്പം നമ്മൾ അണ്ടിപ്പരിപ്പ് അരച്ച് ഒഴിച്ചു. ഓക്കെ, അടുത്ത് ചേർക്കാൻ പോകുന്നത് എന്താണെന്നറിയോ, നമ്മൾ ഉണക്കമുന്തിരിങ്ങയാണ് ചേർക്കാൻ പോകുന്നത്. ഓക്കെ, ഉണക്കമുന്തിരിങ്ങ വറക്കൊന്നും വേണ്ട, ഇതിനകത്ത് തന്നെ ഇന്ന് അത് എന്താണ് മീൻസ് ഇതിനകത്ത് തന്നെ അത് വെന്തോളും. നമുക്ക് ഇടയ്ക്ക് ചിക്കൻ കറി കഴിക്കുമ്പോൾ ഇടയ്ക്കൊന്ന് കടിക്കണമല്ലോ. അപ്പം അങ്ങനെ അതിനകത്തിൽ ഉണക്കമുന്തിരിങ്ങയും ചേർത്ത് നമ്മൾ മിക്സ് ചെയ്തു. ഇനിയും നമ്മുടെ ഗരം മസാല. ഓക്കെ, നമ്മൾ ഹോം മെയ്ഡ് ഗരം മസാലയാണ് ചേർക്കുന്നത്, വളരെ കുറച്ചേ ചേർക്കുന്നുള്ളൂ ഗൈസ്. ഗായ്സ്, അങ്ങനെ നമ്മൾ വീണ്ടും ഒരു മിക്സിങ്ങും കുറച്ച് സാധനങ്ങളൊക്കെ ചേർത്ത് ഇനിയും നമ്മൾ ഇത് തിളയ്ക്കാൻ വേണ്ടി ഒന്ന് കുറുകി കിട്ടണം. അതിനുവേണ്ടി വീണ്ടും അടയ്ക്കാൻ പോവുകയാണ്. അപ്പം അടച്ചു പോവാം. ഷേ, അടയ്ക്കുക. അപ്പം നോക്കാം ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്. ഓ മൈ ഗോഡ്, എന്താ. ഓക്കെ, ഇനിയും നമ്മൾ ഇതൊന്ന് കുറുകണം. ശകലം കുറുകിയിട്ടുണ്ട്, അത്ര അങ്ങോട്ട് കുറുകിയിട്ടില്ല. ഇതിലേക്ക് നമ്മൾ വീണ്ടും തേങ്ങാപ്പാൽ ഒഴിക്കാൻ പോവാണ്. ഒന്നാം പാലാണ് ഒഴിക്കുന്നത്. അപ്പം നിങ്ങൾ ഓർക്കും രണ്ടാം പാൽ ഒഴിച്ചില്ലല്ലോ എന്ന്. രണ്ടാം പാലും മൂന്നാം പാലും രണ്ടാം പാലും ഒരുമിച്ച് ഒഴിച്ചായിട്ടോ, എനിക്ക് ചെറിയൊരു മിസ്റ്റേക്ക് പറ്റാണ്. അപ്പോൾ ഒരുമിച്ച് ഒഴിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഒന്നാം പാൽ ഒഴിക്കാനായിട്ട് പോവാണ്. ചട്ട് കവിയൊന്നാണ് എനിക്ക് തോന്നുന്നത് ഗായ്സ്. ഗായ്സ്, അങ്ങനെ നമ്മുടെ ഒരു ചെറിയ തിളയായിട്ടുണ്ട്. അപ്പോഴത്തേക്ക് നമ്മൾ ഇച്ചിരി വേണ്ട ഒരു നാല് ഏലയ്ക്ക ഇട്ട് കൊടുക്കുകയാണ്. ഏലയ്ക്ക നാലെണ്ണം ഇട്ട് കൊടുത്തു. അത് കൂടാതെ നമ്മൾ നാരങ്ങാ നീരും, ഒരു നാരങ്ങയുടെ നീരാണ് നമ്മൾ ഒഴിക്കുന്നത്, അതും ഒഴിച്ചു കൊടുത്തു. ഇനി നമ്മൾ ഇത് വാങ്ങാൻ പോവുകയാണ്. എന്നിട്ട് എന്താണ് കഴിക്കാൻ പോന്നേ, എന്ത് കൂട്ടിയാ ട്രൈ ചെയ്യാൻ പോന്നേ? ബ്രെഡ്. ഓക്കെ, അപ്പം അടച്ചു വെക്കുകയാണ്. അടച്ചു വെച്ചിട്ട് ഓഫ് ചെയ്യാം.
ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഇനി ട്രൈ ചെയ്യാൻ പോവുകയാണ് ഗൈസ്. ചിക്കൻ കറി തുറക്കാൻ പോകുന്നു ഗൈസ്. ആ വാ ചിക്കൻ കറി തുറന്നിട്ട് വേണ്ട എൻ്റെ കാലിലിരിക്കുന്നത് കാണണം. ബ്രെഡാണ്, ബ്രെഡ് പീസ്. ഇത് അപ്പത്തിൻ്റെ കൂടെ പറ്റും. ഞാൻ പറഞ്ഞപോലെ ആദ്യം ഞാൻ പറഞ്ഞില്ല ചോറിൻ്റെയും പുളിശ്ശേരികളും ഒക്കെ ഇളക്കി കഴിക്കാനും പറ്റും. ഇത് കൂടുതലും ക്രിസ്ത്യൻ ഫംഗ്ഷൻസിനാണ് കൂടുതലും ഇത് ഉൾപ്പെടുത്തുന്നത്. നമ്മളും ഇന്ന് ഇവിടെ പ്രത്യേകിച്ച് ഫംഗ്ഷനൊന്നുമില്ല, എന്നാൽ തന്നെയും നമ്മൾ ചിക്കൻ കറി ഇങ്ങനെ ഒഴിക്കുകയാണ്. യെസ്, നല്ല ഫുഡ് ആയിരിക്കും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ്. ബ്രെഡ് സോഫ്റ്റാണ് കേട്ടോ, പുറത്തുനിന്ന് മേടിച്ചാണ്. അപ്പം ഡമോനെ ഐശേ, ഒരു കല്യാണത്തിന് പോയ ഫീല്. വാ നൈസ്. ഞാൻ നിങ്ങളുടെ കാര്യം മറന്നുപോയി, ടേസ്റ്റിൽ അടിഞ്ഞുപോയി. അപ്പം ചിക്കൻ കറി ഗംഭീരമായിട്ടുണ്ട്, അടിപൊളിയായിട്ടുണ്ട്, സൂപ്പറായിട്ടുണ്ട്. ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇതിനു മുമ്പേ എൻ്റെ കഴിവല്ല ഇത്, അനിയമ്മച്ചിയുടെ റെസിപ്പീസാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അമ്മച്ചിയുടെ രുചിക്കൂട്ട് ഉപയോഗിച്ചാണ് നമ്മൾ ഈ കറി ഉണ്ടാക്കിയത്. അടിപൊളി, സൂപ്പർ സൂപ്പർ സൂപ്പർ. അപ്പം ചിക്കൻ കറി ഗംഭീരമായിരുന്നു കേട്ടോ. ഞാൻ ഇപ്പോൾ നമ്മൾ ഷൂട്ട് ചെയ്തിട്ട് രണ്ട് ദിവസമായി, ഷൂട്ട് ചെയ്ത് രണ്ട് ദിവസമായി, എഡിറ്റിംഗ് എല്ലാം ഇങ്ങനെ ചെയ്ത് വന്നപ്പോഴാണ് വൈൻഡപ്പ് എടുത്തിട്ടില്ല എന്ന് മനസ്സിലായത്. അപ്പം വീണ്ടും വൈൻഡപ്പ് എടുക്കാനായിട്ട് വിചാരിക്കുന്നു. അന്നത്തെ ചിക്കൻ കറിയുടെ രുചി ഇപ്പോഴും എന്താണ് നാവിലിരിക്കുന്നു, നല്ല ടേസ്റ്റി ആയിരുന്നു. അപ്പം നിങ്ങൾക്കൊക്കെ ട്രൈ ചെയ്യാം. ഞാൻ അങ്ങനൊരു ട്രൈ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഞാൻ ഈ കാര്യങ്ങളൊക്കെ പറയുന്നതെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ എന്തായാലും ട്രൈ ചെയ്ത് നോക്കൂ. അതിനതിൽ ഒന്ന് വീഡിയോ ഒക്കെ ഒന്ന് പോസ് ചെയ്തൊക്കെ നോക്കുകയാണെങ്കിൽ അതിൻ്റെ റെസിപ്പീസ് കിട്ടും. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, നല്ല ടേസ്റ്റി ആയിരുന്നു. അപ്പം വീഡിയോ തീരുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. ആ സൈഡിലുള്ള ബെൽബട്ടൺ അടിച്ച് പൊടിച്ച് നശിപ്പിച്ചേക്കാം. ടാറ്റ, ബൈ ബൈ.